السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വിധി നിർണയിക്കുന്ന ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, എസ് എസ് എഫ് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിലെ 23-ാമത് സാഹിത്യോത്സവിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. ഈ സാഹിത്യോത്സവിൽ എനിക്ക് ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ആരോഗ്യം കേരള മോഡലിന്റെ വർത്തമാനം, ആശ്വാസകരമോ? പ്രസക്തമായ കാലിക പ്രശസ്തമായ വിഷയമാണ്. വിഷയത്തിൽ എന്റെ അറിവിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. സഹോദരന്മാരെ, നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച്, ഈ കേരളത്തിന്റെ ആദ്യകാല മുൻകാല ചരിത്രങ്ങളെയും അതുപോലെ തന്നെ ഇന്ന് വർത്തമാനം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഈ കേരളത്തിൽ പണ്ടുകാലങ്ങളിൽ ശിശു മരണ നിരക്കുകളൊക്കെ, അതുപോലെ തന്നെ 1000 പുരുഷന്മാർക്ക് 1053 സ്ത്രീകൾ എന്ന നിലക്ക് ഇവിടെ കേരളത്തിൽ നിലകൊണ്ടിരുന്ന പാരമ്പര്യം, ഇന്ന് ഈ കേരളത്തിൽ ശിശു മരണ നിരക്ക് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളും ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായിട്ടാണ് ഇന്നത്തെ ഈ കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെയും കാരണങ്ങൾ നാം തേടിപ്പോകുമ്പോൾ, ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ നാം തേടിപ്പോകുമ്പോൾ, ഇന്നത്തെ യുവാക്കളിലും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികളുമൊക്കെയും വളരെ മാരകായുധങ്ങൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങൾ അധികരിച്ചു വരുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ യാതൊരുവിധ രോഗങ്ങളുമില്ലാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങളില്ലാതെ നല്ല നിലക്ക് ജീവിച്ചു പോന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നത്. നമ്മുടെ ഈ അടുത്ത് നമുക്കറിയാം, നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിലൊക്കെയും ലഹരി വസ്തുക്കൾ അധികരിച്ചു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ കുറിച്ച് മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളും ഒക്കെയും നല്ല നിലക്ക് റിപ്പോർട്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നല്ല നിലക്ക് വിലയിരുത്തിയിരുന്ന ഒരു കാലങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ നാടെന്ന് അറിയപ്പെടുന്ന കേരളത്തെ ഇന്ന് മോശമായ നിലയിലാണ് മറ്റു സംസ്ഥാനങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെയും കാരണം നമ്മുടെ ശിശുമരണ നിരക്ക് ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യുവാക്കളിൽ കഞ്ചാവ് പോലത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമയത്തിന്റെ അഭാവ മൂലം എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.